കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് മാറി കുത്തിവെച്ച് രോഗി മരിച്ചതായി പരാതി. കൂടർഞ്ഞി സ്വദേശി ബിന്ദുവാണ് മരണപ്പെട്ടത്. പനി ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു ബിന്ദു. അതേസമയം ബുധനാഴ്ച വൈകിട്ട് നൽകിയ അതേ മരുന്ന് തന്നെയാണ് വ്യാഴാഴ്ച രാവിലെയും നൽകിയത് എന്നും എന്താണ് മരണകാരണമെന്ന് വ്യക്തതയില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. അതേസമയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ നേഴ്സ് ഒരു വണ്ടിയായിട്ട് വരുന്നത് ആറേ കാലായി. നേഴ്സ് വന്ന് രഘു കൂളിപ്പാറ സിന്ധു 46 വയസ്സ് ആണോന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞ് അപ്പോഴാണ് ഇവൾക്ക് ഫോൺ ബെല്ലടിക്കുന്നത്. ഇത് പറഞ്ഞ ഉടനെ ഇവൾ ഫോൺ അറ്റൻഡ് ചെയ്യുകയും അത് കഴിഞ്ഞ് തിരിഞ്ഞ് നിന്നിട്ട് ഇവ ഈ സ്ട്രെച്ചറിൽ നിന്ന് അല്ല പെട്ടിയിൽ നിന്ന് മരുന്ന് ഇങ്ങനെ കൈയിട്ടെടുക്കുകയും ആ മരുന്ന് എടുത്ത് കുത്തി ഉടനെ ഇവളെ ശരീരത്തിൽ കുത്തി വെച്ച് ഒന്ന് വെച്ച് രണ്ടാമതും വെച്ച് രണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് ആ ഇഞ്ചക്ഷൻ എടുത്ത് ഇത് വലിച്ചുകൊണ്ട് അങ്ങോട്ട് മാറി ഉടനെ തന്നെ. അപ്പോൾ ഇവൾ ഭർത്താവിനോട് പറഞ്ഞ് എനിക്ക് വല്ലാത്ത ഒരു പരവേശമുണ്ട്, രഘുകേട്ടൻ എന്നെ ഒന്ന് പിടിക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞു തീരുന്നത് തന്നെ ഇവൾ മറിഞ്ഞ് വീണ് കഴിഞ്ഞു. അങ്ങനെ നാക്കെല്ലാം ചാടിച്ച് അങ്ങനെ ആകെ പരവേശം വിയർത്ത് കുളിച്ച് ഉടനെ ഇവൻ വേഗം നേഴ്സിനടുത്ത് കൂടി. നേഴ്സ് അടുത്ത് ഒരാൾ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നേഴ്സിനോട് പറഞ്ഞപ്പോൾ നേഴ്സ് പറഞ്ഞ് അതൊന്നും സാരമില്ല, അത് അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ പറഞ്ഞ് അതല്ല നിങ്ങൾ എമർജൻസി ആയിട്ട് വരണമെന്ന് പറഞ്ഞു. അന്നേരം ഈ അത് കഴിഞ്ഞ് ഇവനിങ്ങ് പോന്ന് അപ്പോഴേക്കും ഇവിടെ കിടന്ന് ആൾ പിടയ്ക്കുക. അപ്പോൾ ആൾക്കാരിത് കണ്ടുകൊണ്ട് അടുത്തിരുന്ന ആൾക്കാരെല്ലാം ഓടിക്കൂടി. ഈ ബെഡിലെ കിടന്ന ആൾക്കാർ വേഗം ഓടി വന്നു എന്താ സംഭവിച്ചതെന്ന് അറിയാം. വന്ന ഉടനെ തന്നെ ആൾക്കാർ പറഞ്ഞ് ഇത് എന്തോ വലിയ പ്രശ്നമാണ്, ഡോക്ടറെ വിളിക്കുകൾ വേഗം. അപ്പോൾ ഡോക്ടറെ വിളിക്കാൻ ഇവർ അപ്പോഴേക്കും ഓടി അവർ സ്ട്രെച്ചർ എടുത്തുകൊണ്ട് വന്ന് അതിലേക്ക് എടുത്ത് കിടത്തി അകത്തേക്ക് കൊണ്ടുപോയി. ഒരു 5 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് ഇടയ്ക്കായിട്ട് മരിച്ചെന്ന് റിപ്പോർട്ട് വന്നു.